വയസ്സാണ്, ഒരു ഭാര്യ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 6-7 മാസമായിട്ടേ ഉള്ളൂ. അപ്പം പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ഭർത്താവ് തോർത്തിയ ടവൽ കൊണ്ട് ഞാൻ തോർത്തിയാൽ ഉപയോഗിച്ചാൽ ഗർഭധാരണം ഉണ്ടാകുമോ? വിവാഹം കഴിഞ്ഞിട്ട് പോലും ഇതിനെക്കുറിച്ച് സെക്ഷൽ അവയർനെസ് ഒട്ടുമേ ഇല്ലാത്ത ഒരു ദാമ്പത്യ ജീവിതമാണ് ഇപ്പോൾ നമ്മൾ കൂടുതലും കണ്ടുവരുന്നത്. ഇത് എനിക്ക് ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മയുണ്ട്. ഞാൻ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടെ നമ്മുടെ ഒ പിയിൽ ഒരു 16-17 വയസ്സായ ഒരു പെൺകുട്ടിയെ പ്രഗ്നൻ്റ് ആയിട്ട് അമ്മ കൊണ്ടുവന്നു. അപ്പം സംഭവം ഇല്ലീഗൽ പ്രഗ്നൻസിയാണ്, പെൺകുട്ടിക്ക് അറിയാൻ ആൾ ആരാണെന്നൊക്കെ. പക്ഷെ അമ്മയുടെ ആ ഒരു ഇതാണ്, അതായത് അമ്മയ്ക്കും അറിയാമല്ല എന്ന്. പക്ഷെ നമ്മളോട് വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അവൾ കുളത്തിൽ കുളിക്കാൻ പോവും. കുളത്തിൽ കുളിക്കാൻ പോയപ്പോഴത്തേക്കും അങ്ങനെ ആര് അത് എങ്ങനെയോ ആ അത് വഴിയാണ് ഈ ഗർഭധാരണം ഉണ്ടായി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതൊക്കെ നമുക്ക് പുരാണത്തിൽ കേട്ടിട്ടുണ്ട്, കുളത്തിൽ കുളിക്കാൻ പോയപ്പോൾ ദിവ്യ ഗർഭം ഉണ്ടാവും. ശിവന്റെ ബീജം വീണ് കാർത്തിക പെണ്ണുങ്ങൾ വഴി മുരുകൻ സുബ്രഹ്മണ്യൻ ഉണ്ടായി എന്നൊക്കെ, ഇതൊക്കെ നമുക്ക് കുറെ കഥകളൊക്കെ കേൾക്കാൻ രസമുള്ള കഥകളാണ്. പക്ഷേ ഈ ഒരാണും പെണ്ണും ബന്ധപ്പെട്ട് ഈ ബീജം, അതും പ്രത്യേകമായിട്ട് ഈ ഓവുലേഷൻ ഡേറ്റ്, അണ്ടോത്പാദനം ഉണ്ടാകുന്ന ആ 24 മണിക്കൂർ മാത്രമേ ആ അണ്ഡം ജീവനോടെ അണ്ഡവാഹിനി കുഴലിൽ കാണുള്ളൂ. ആ 2 ദിവസത്തിനുള്ളിൽ ഇത് നടന്നാൽ മാത്രമേ ഈ ഗർഭധാരണം എന്നുള്ള ഒരു സംഭവം ഉണ്ടാകുള്ളൂ. അത് വളരെ വളരെ ഉറപ്പുള്ള ഒരു സംഭവമാണ്. അല്ലാതെ ഒരൊറ്റ രീതിയിലും ഈ ഗർഭധാരണം ഉണ്ടാകാൻ ഒരു സാധ്യതയില്ലാത്ത ഒരു സംഭവമാണ്. അതൊക്കെ നമുക്കിനി തോർത്തോ ടവലോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റിനെയോ ഒക്കെ നമുക്ക് കുറ്റം പറയാം, അല്ലെങ്കിൽ കുളത്തിനെ കുറ്റം പറയാം. ഇതൊക്കെ നമ്മുടെ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കൊണ്ട് ഒക്കെ വെറുതെയാണ്. പിന്നെ അവയർനെസ് ഇല്ലാത്ത പലരും ഉണ്ട്. ഈ പറഞ്ഞ മാതിരി ഇതൊന്നും ഉണ്ടാവുകയില്ല. ശരിക്കും ആ ബീജം ഗർഭപാത്രത്തിനുള്ളിൽ വീഴണം, അത് വീണ് ഉള്ളിലേക്ക് അത് നീന്തി കയറണം. അതിന് 1 മണിക്കൂർ സമയമെടുക്കും, 60 മിനിറ്റ്സ് അകത്ത് അണ്ഡവാഹിനി കുഴലിലേക്ക് എത്താൻ. അങ്ങനെ എത്തണം, എത്തി അപ്പോഴ് ഇത് ജീവനോടെ ആ അണ്ഡം ഉണ്ടാകണം. അതല്ലാത്തൊരു സമയത്താണെങ്കിൽ പ്രഗ്നൻസി ഉണ്ടാവില്ല. നമ്മളതിനെ സേഫ് പീരീഡ് എന്ന് പറയും. അല്ലാത്ത സമയത്താണെങ്കിൽ ഉണ്ടാകില്ല. അത് ഈ അണ്ഡോത്പാദനം നടന്നാൽ പോലും അത് ഹെൽത്തി ആയിട്ടുള്ള നല്ല ആരോഗ്യമുള്ള ഒരു അണ്ഡമായിരിക്കണം, അല്ലെങ്കിൽ നോ യൂസ്. സോ അപ്പം ഈ ഒരു ഗർഭധാരണം ഉണ്ടാകുക എന്ന് പറയുന്നത് അത്ര പ്രയാസമുള്ളൊരു കാര്യമാണ്. അത് ഈ വന്ധ്യതയ്ക്ക് ചികിത്സിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഇപ്പം ഞാൻ ചികിത്സിക്കുന്നതുകൊണ്ട് എനിക്കറിയാം, ഒരു ഗർഭധാരണം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര പ്രയാസമുള്ളൊരു കാര്യമാണ്. അത് ആയി പോകുന്നവർക്ക് അത് നിസ്സാരം, പക്ഷെ ആകെ എടുക്കാൻ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അപ്പം അതിൽ നമുക്ക് ഏത് രീതിയിൽ ഇങ്ങനെയായി അങ്ങനെയെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് സെക്ഷുവൽ ഇത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രഗ്നൻസി ഉണ്ടാകുകയുള്ളൂ. എന്നുവെച്ചാൽ ആ പർട്ടിക്കുലർ ഒരു ദിവസം അറിഞ്ഞ് കേട്ടൊക്കെ സിനിമയിൽ ഇപ്പോൾ ഒരു റേപ്പിൽ ഉടനെ ഒരു പ്രഗ്നൻസി ഉണ്ടാകുന്നു എന്നൊക്കെ നമ്മൾ കാണിക്കുന്നില്ലേ, അതൊക്കെ വളരെ വളരെ 100-ലും 1000-ലും ഒക്കെ ഒരു ചാൻസാണ്. അതൊക്കെ സിനിമയിലൊക്കെ കാണിക്കാൻ കൊള്ളാം. ഒരാൾ റേപ്പ് ചെയ്തു പിറ്റേ ദിവസം പ്രഗ്നൻസി ഉണ്ടായി, അങ്ങനെയൊന്നുമല്ല. ഇത് റെഗുലർ സെക്ഷുവാലിറ്റിയിൽ, സെക്ഷുവൽ കോൺടാക്ട്സിൽ നിന്നൊക്കെ ഒരു പ്രഗ്നൻസി ഉണ്ടാവുകയുള്ളൂ. മിനിമം 2 പേരും നോർമൽ ആണെങ്കിൽ 6 മന്ത്സ് ഓഫ് റെഗുലർ സെക്ഷുവൽ കോൺടാക്ട് ഒക്കെയാണ് നമ്മൾ ഒരു പ്രഗ്നൻസിയുടെ ചാൻസ് പറയുന്നത്. സോ അതെ, ഡോക്ടർ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം നമ്മൾ പല ന്യൂസിലും കേട്ടിട്ടുണ്ട് പീഡനത്തിലെ കുട്ടിയിരയായി പ്രഗ്നന്റ് പീഡനം ആയിരിക്കാം. മേ ബി 20-30 പേരൊക്കെ വേണമെങ്കിൽ സെക്ഷുവൽ കോൺടാക്ടിൽ ഏർപ്പെട്ടിരിക്കാം. സോ നാച്ചുറലി റെഗുലർ സെക്ഷുവൽ കോൺടാക്ട് ആയില്ലേ, ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ. അപ്പോൾ ഏനൽ സെക്സിലൂടെയോ അല്ലെങ്കിൽ ഓറൽ സെക്സിലൂടെയോ ഒന്നും ഗർഭധാരണം ഉണ്ടാകാൻ സാധ്യതയില്ല. വജൈനൽ സെക്ഷൽ ആ ഒരു രീതിയിലൂടെ മാത്രമേ ഒരു ഗർഭിണിയാകാൻ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ചിന്തകളുണ്ടെങ്കിൽ അതൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ സ്ത്രീകളറിയാൻ എന്ന സെഗ്മെൻറ്റിലൂടെ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി.